മുസ്ലിം പെൺകുട്ടികൾ തലമറയ്ക്കുന്നത് മദ്രസയിൽ മതിയെന്ന് ബി ജെ പി എം പി പ്രഖ്യാസിംഗ് ഠാക്കൂർ സ്കൂളിലോ കോളേജിലോ തട്ടമിടുന്നത് അനുവദിക്കാനാകില്ലെന്നും അവർ പറഞ്ഞു ഭോപ്പാലിലെ ഒരു ക്ഷേത്ര പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അവർ മോശം കണ്ണുകളോടെ നോക്കുന്നവരിൽ നിന്നുള്ള രക്ഷയ്ക്കാണ് ഹിജാബ് ധരിക്കേണ്ടത് ഹിന്ദുക്കൾ സ്ത്രീകളെ മോശം കണ്ണിൽ കാണാറില്ല സ്ത്രീകളെ ആരാധിക്കുന്നവരാണ് ഹിന്ദുക്കൾ ഹിജാബ് മദ്രസയിൽ ധരിച്ചാൽ മതി മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വേണ്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവിടെയുള്ള അച്ചടക്കം പാലിക്കണമെന്നും പ്രഗ്യാസിംഗ് ഠാക്കൂർ പറഞ്ഞു മലേഗ സ്ഫോടന കേസിലെ പ്രതിയാണ് പ്രഗ്യാസിംഗ് ഠാക്കൂർ ഏറെക്കാലം ജയിലിൽ കഴിഞ്ഞ പ്രഖ്യ ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യം നേടിയത് എന്നാൽ ജാമ്യം ലഭിച്ച ശേഷം വിവിധ ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും നൃത്തം ചെയ്യുകയും കായിക വിനോദങ്ങളിൽ ഏർപ്പെടുകയും ചെയ്ത പ്രഗ്ഞയുടെ നടപടി ഏറെ വിവാദമായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ടിക്കറ്റിലാണ് ഭോപ്പാൽ മണ്ഡലത്തിൽ പ്രഖ്യ മത്സരിച്ചത് സ്ഫോടന കേസ് പ്രതിയെ മത്സരിപ്പിക്കുന്നതിൽ ബി വലിയ വിമർശനം നേരിട്ടിരുന്നു ബി ജെ പിയുടെ ഉറച്ച സീറ്റാണ് ഭോപ്പാൽ വലിയ ഭൂരിപക്ഷത്തിലാണ് പ്രഗ്യ ഇവിടെ ജയിച്ചത് പ്രഗ്ഞയെ കള്ളക്കേസിൽ കോൺഗ്രസ് കൊടുക്കുകയായിരുന്നു എന്നായിരുന്നു ബി ജെ പിയുടെ ആരോപണം ഏറെക്കാലം ജയിലിൽ കഴിഞ്ഞ പ്രഗ്യയ്ക്ക് നിരവധി അസുഖങ്ങളുണ്ട് കസ്റ്റഡിയിൽ നേരിട്ട പീഡനമാണ് അസുഖ ബാധ്യതയാവാൻ കാരണമെന്ന് നേരത്തെ പ്രഗ്യ പറഞ്ഞിരുന്നു ഇക്കാര്യം പറഞ്ഞ പ്രഗ്യ പൊതുപരിപാടിയിൽ കരഞ്ഞതും നേരത്തെ വലിയ വാർത്തകൾക്ക് വഴിവച്ചിരുന്നു കർണാടകയിൽ ഹിജാബ് വിവാദം വ്യാപിക്കുന്ന സാഹചര്യത്തിലാണ് പ്രഗ്ഞയുടെ പ്രതികരണം മധ്യപ്രദേശിലും ഹിജാബ് നിരോധിക്കണമെന്ന് ചില ബി ജെ പി നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു കർണാടകയിലെ ഉടുപ്പി ജില്ലയിലെ കോളേജിലാണ് ഹിജാബ് വിവാദം ആരംഭിച്ചത് മുസ്ലിം വിദ്യാർത്ഥികൾ ഹിജാബ് ധരിക്കുന്നതിനെതിരെ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ രംഗത്ത് വരികയും കാവ്യശോൽ ധരിച്ച് പ്രതിഷേധിക്കുകയുമായിരുന്നു വിലക്കിനെതിരെ വിദ്യാർത്ഥിനികൾ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി അന്തിമ തീരുമാനം വൈകാതെ എടുക്കുമെന്നാണ് കരുതുന്നത് അതിനിടെ ഹിജാബ് നിരോധനത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച മുസ്ലിം വിദ്യാർത്ഥികളുടെ പേരുവിവരങ്ങൾ ബി ജെ പി പരസ്യപ്പെടുത്തിയതും വലിയ വിവാദമായി പ്രതിഷേധം ശക്തമായതോടെ ബി ജെ പി ഇതുമായി ബന്ധപ്പെട്ട ട്വീറ്റ് പിൻവലിക്കുകയായിരുന്നു